Hello friends, Assalamualaikum. Welcome back to AnzAN foODieS. Inna yam vandhi rikinadu oru healthy rich ayittulla powder inde recipe aayittanu. 8 maasukka kaine kuttikalkkayalum weight okke korna mudirnavarkkayalum ee powder upakarappadum. Idengane thayyaarakka namukku nokkam. Njan ivide 1/2 cup kapparandi eduthu vechittunde oru 1/2 teaspoon നല്ല ജീരകം, കുറച്ച് പിസ്തയും കുറച്ച് ബദാമും കുറച്ച് കാഷ്യൂ നട്ട്സും ബദാമും പിസ്തയും നിങ്ങൾക്ക് ആവശ്യാനുസരണം യൂസ് ചെയ്യാം. ഞാനിവിടെ 2 കപ്പ് പുഴുങ്ങലരി നല്ലതുപോലെ കഴുകിയിട്ട് ഊറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിരിക്കുന്ന ബദാമും കാഷ്യൂ നട്ട്സും പിസ്തയും കൂടി നല്ലതുപോലെ ഒന്ന് വറുത്തെടുക്കാം. നമുക്കിത് മിക്സിയുടെ ജാറിലേക്ക് ഇടുമ്പം പെട്ടെന്ന് പൊടിച്ച് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇതൊന്നൊരു നല്ലതുപോലെ ഒന്ന് വറുത്ത് വരുമ്പോൾ നമുക്കിത് പ്ലേറ്റിലേക്ക് മാറ്റാം. ഇനി നമുക്കിത് ഒരു പ്ലേറ്റിലേക്ക് എന്താ ഞാൻ മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ കപ്പലണ്ടി ഒന്ന് വറുത്തെടുക്കാം. കപ്പലണ്ടി 1/2 കപ്പ് കപ്പലണ്ടിയാണ് ഞാനിവിടെ എടുത്ത് വെച്ചിരിക്കുന്നത്. കപ്പലണ്ടിയൊക്കെ എല്ലാവർക്കും അറിയാം, വറുത്ത് വരുമ്പോൾ ഒന്ന് പൊട്ടി വരും. ആ ഒരു പരുവാകുന്നവരെ നമ്മൾ വറുത്തെടുക്കുക. എന്താ കപ്പലണ്ടി ഞാനിതവിടെ വറുത്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന നല്ല ജീരകം ഇതുപോലെ തന്നെ വറുത്തെടുക്കാം. നല്ല ജീരകം നമ്മൾ യൂസ് ചെയ്യുന്നത് കുട്ടികൾക്കൊക്കെ കുറുക്ക് വരുമ്പോൾ ഗ്യാസ് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അതും വറുത്തരിഞ്ഞ് നമ്മുടെ അരി ഒന്ന് നല്ലതുപോലെ വറുത്തെടുക്കുക. കുറച്ച് കുറച്ചായിട്ടാണ് ഞാൻ വറുത്തെടുക്കുന്നത്. ഇതൊരു ഗോൾഡൻ കളറാകുന്നവരെ നമ്മൾ വറുത്തെടുക്കണം. കണ്ടില്ലേ, നമ്മുടെ അരിത ചെറുതായിട്ടൊന്ന് വറുത്തൊക്കെ വന്നിട്ടുണ്ട്. ഇതൊരു ഗോൾഡൻ കളറാകുന്നവരെ നമുക്ക് ഇതാ വറുത്തെടുത്ത് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് കാഷ്യൂ നട്ട്സും ബദാമും പിസ്തയും കൂടിയിട്ട് ഒന്ന് മിക്സിയുടെ ജാറിലിട്ട് നല്ലതുപോലെ ഒന്ന് പൊടിച്ചെടുക്കാം. ഇനി നമ്മുടെ കപ്പലണ്ടി ഇതുപോലെ തന്നെ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ അരി നല്ലതുപോലെ ഒന്ന് കുറച്ച് കുറച്ചായിട്ടിട്ട് പൊടിച്ചെടുക്കാം. പൊടിച്ചെടുത്തതിന് ശേഷം നമുക്ക് അതൊക്കെ ഒന്ന് അരിച്ചെടുക്കാം. നല്ലതുപോലെ ഒന്ന് ഇതാ അരിച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഒന്നും കൂടി ഒന്ന് നമുക്കൊന്ന് ഇതെല്ലാം കൂടി ഒന്ന് പൊടിച്ചെടുക്കാം. നമ്മുടെ നല്ലതും കൂടി ഒന്ന് മിക്സായി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇനി നമ്മുടെ കുട്ടികൾക്കുള്ള കുറുക്ക് എങ്ങനെയാണ് ഇത് വെച്ചിട്ട് ഉണ്ടാക്കാൻ നമുക്ക് നോക്കാം. അതിനുവേണ്ടി ഞാനിവിടെ 1 ടേബിൾ സ്പൂൺ പൗഡർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാൻ ശർക്കരയാണ് ഇട്ട് കൊടുക്കുന്നത്. കുട്ടികൾക്ക് ഏറ്റവും നല്ലത് കൽക്കണ്ടാണ്. എൻ്റെ കയ്യിൽ ഇപ്പോൾ കൽക്കണ്ട ഇല്ലാത്തത് കാരണം ഞാനത് യൂസ് ചെയ്യാതെ അതിലേക്ക് കുറച്ച് പാൽ കൂടെ ഇട്ട് നമുക്ക് നമ്മുടെ കുറുക്ക് തയ്യാറാക്കിയെടുക്കാം. ഇതുപോലെ കൈവിടാതെ ഇളക്കി കൊടുത്ത് നല്ലതുപോലെ കുറച്ചൊരു നുള്ളുപ്പ് കൂടെ ഇട്ട് കൊടുക്കണം. നമ്മുടെ കുറുക്കിത കുറുകി വന്നിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി മുതിർന്നവർക്ക് എങ്ങനെയാണ് കഴിക്കാൻ നല്ലതെന്നുള്ള കാണിച്ചുതരാം. അതിനുവേണ്ടി ഞാനിതാ നമ്മുടെ പൗഡർ ഇത്തിരി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് തേങ്ങയും കുറച്ച് പഞ്ചസാര ഇട്ടിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്ക് കഴിക്കാം. ഞാനിവിടെ ആവശ്യാനുസരണം പഞ്ചസാരയൊക്കെ ഇട്ട് കഴിക്കാമെന്നുള്ള രീതിയിലാണ് എടുത്ത് വെച്ചിരിക്കുന്നത്. നിങ്ങൾ ഉപയോഗിക്കുന്നതിനനുസരിച്ചിട്ട് ഇട്ട് കൊടുത്താൽ മതി. നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കണം. 8 മാസം കഴിഞ്ഞ കുഞ്ഞുങ്ങൾക്ക് ഏറ്റവും നല്ലതാണ്. ഞാൻ എൻ്റെ കുഞ്ഞിന് യൂസ് ചെയ്യുന്നത് കൊണ്ടാണ് പറയുന്നത്. നല്ലോണം വെയിറ്റ് കൂടും. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം. താങ്ക് യു ഫോർ വാച്ചിങ്. പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ.